ഹലോ കൂട്ടുകാരെ, പൊന്നൂസ് ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഓളി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു പഞ്ഞി പോലെ ഒരു ഇഡലി റെഡിയാക്കിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇഡലി സോഫ്റ്റ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയും തീരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടൊരു ഇഡലി എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഇഡലി റെഡിയാക്കിയെടുക്കാൻ വേണ്ടത്, എങ്ങനെയാണ് ഇഡലി റെഡിയാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ശരി, ഓക്കെ. അതിന് വേണ്ടിയിട്ട് അരി എടുത്ത് വെച്ചതാണിത്. ഇത് നമ്മൾ സാധാ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണ്. അതൊരു 3 കപ്പ് അരി, കപ്പളവിനാകുമ്പോൾ 3 കപ്പ് അരിയാണ് എടുത്തത്. അത് നല്ലപോലെ കഴുകി എടുത്ത് വെച്ച അരിയാണത്. പച്ചരി നമ്മൾ ദോശയൊക്കെ ചുടാൻ ഉപയോഗിക്കുന്ന അരി തന്നെയാണ്. അതേ കപ്പിനൊരു കപ്പ് ചോറ് വെക്കുന്ന റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ചോറ് വെക്കുന്ന ചാക്കരിയും ചേർത്തിട്ടുണ്ട്. ഒരു 3 കപ്പ് പച്ചരി ചേർത്തപ്പോൾ 1 കപ്പ് ചാക്കരിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഉഴുന്ന് വേണം. ഉഴുന്ന് ഈ മെഷർമെൻറ്റ് കപ്പിന് ഇത് 290 ml ഒരു കപ്പാണ്. അതിന് 250 ml വരെ ഉഴുന്നെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് മുഴുവനായിട്ടുള്ള ഉഴുന്ന് പരിപ്പാണ്. അതതിൻ്റെ 250 ml വരെ എടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ കഴുകി കുതിർക്കാൻ വെള്ളത്തിലിട്ട് വെക്കുക. ഇനി നമുക്കിതിലോട്ട് ഒക്കെ കഴുകി എടുത്ത് വെച്ചതാണ്. ഇനി വെള്ളമൊഴിച്ച് അവിടെ വെക്കാം. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതൊരു ചോറ് വെക്കുന്ന ചാക്കരി ആയതിനെ കൊണ്ട് കുറച്ചധികം സമയം തന്നെ നല്ലപോലെ കുതിരണം. 9-10 മണിക്കൂറൊക്കെ അരി കുതിരാൻ വെക്കണം. നല്ലപോലെ കുതിർന്ന് കിട്ടണം. പിന്നെ അതിലോട്ട് 1 കപ്പ് ടീ കപ്പിന് 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. വൈറ്റ് അവിലാണത്. സാധാ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ബ്രൗൺ അവിലല്ല, വൈറ്റ് അവിൽ. അത് മറ്റേ ചേർത്തുണ്ടെങ്കിൽ നമ്മുടെ ഇഡലിയുടെ കളറ് മാറിപ്പോവും, ചേഞ്ചായിപ്പോവും. വൈറ്റ് അവിൽ കിട്ടുമെങ്കിൽ വൈറ്റ് അവിൽ കൂട്ടാം. ഇനി അവിലില്ലെങ്കിൽ അതിന് പകരം 1 കപ്പ് ചോറ് ചേർത്താൽ മതി. നമ്മൾ കഴിക്കുന്ന ചോറ് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകി കുതിർത്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. കഴുകുമ്പോണ്ടോ, കഴുകുമ്പോഴേക്ക് എന്നത് ഇങ്ങനെ കുതിർന്ന് കിട്ടും. കഴുകിയെടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇനി ഇത് നമുക്ക് അതിൻ്റെ കൂടെ അരച്ചെടുക്കാം. പിന്നീട് നമുക്കതിലോട്ട് 1 ലേശം ഉലുവ വേണം. അത് ഞാൻ കുതിർക്കാൻ വെച്ച സമയത്ത് മറന്നു പോയതാണ്. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇപ്പോൾ രാത്രിയിലാണത് അരച്ചെടുക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു 12-12.5 മണിക്കൊക്കെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ രാത്രി ഒരു ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിക്ക് നല്ലപോലെ അത് എന്താ പറയുക, സോഫ്റ്റായി കിട്ടണമെങ്കിൽ കുറച്ചധികം സമയത്ത് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഇനി ഒരുപാട് സമയമൊന്നുമില്ല എങ്കിൽ നമുക്ക് അല്പം ചൂടുവെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഒരുപാട് തിളപ്പിച്ചല്ല, നല്ല വെള്ളം ചൂടാക്കിയിട്ട് അതിലിട്ട് വെച്ചെന്നാലും വേണം ഒരു 5-6 മണിക്കൂർ ആ ചൂടുവെള്ളത്തിലാണെങ്കിലും കിടക്കുക. അപ്പോൾ അത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ അത് അരിഞ്ഞ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അരിഞ്ഞ് കിട്ടില്ല, അരി നല്ലപോലെ അരിഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് ചാക്കരി തന്നെ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി തന്നെ അരച്ചെടുക്കാം. 1 കപ്പ് ചോറും എടുത്തിട്ടുണ്ട് ഞാൻ. അവിൽ ചേർക്കുന്നതുകൊണ്ട് ചോറ് അതേ അവിലെടുത്ത കപ്പിന് തന്നെ 1 കപ്പ് ചോറാണ് എടുത്തത്. അവിലുള്ളവർ അവിലും കൂടെ ചേർക്കുക. അവിടില്ലെങ്കിൽ 1-1.5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉഴുന്നാണ് മുഴുവനായിട്ട്. ഉഴുന്നൊക്കെ നല്ലപോലെ പുതിഞ്ഞ് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉഴുന്നിൽ ഉലുവ ഞാൻ അപ്പം ചേർത്തിട്ടേ ഉള്ളൂ. അരിഞ്ഞ് കിട്ടിക്കോളും. അതായത് നമ്മൾ അരക്കണ കൂട്ടത്തിൽ അതും അരിഞ്ഞ് കിട്ടും. 1/2 സ്പൂണിൻ്റെ മുകളിൽ 1 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ നല്ല ടേസ്റ്റുമാണ്. ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ
അരി നല്ലം പോലെ അരിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ പാകത്തിന് ലൂസിനെ അരച്ചെടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിലോട്ട് തന്നെ നമ്മുടെ കുറച്ച് ലൂസിൽ തന്നെ ചക്കരയൊക്കെ അരിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ അരച്ചെടുക്കുക. പിന്നീട് മാവ് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവിലൊക്കെ ചേർക്കുന്നത് ലാസ്റ്റിന് മാവിലിട്ടുണ്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ മാവ് ആവശ്യത്തിന് തിക്കും കിട്ടും, അരിഞ്ഞും കിട്ടും. നമ്മുടെ മാവ് എല്ലാം പോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് തന്നെ ഞാൻ ഈ അവൽ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മാവ് ആവശ്യത്തിന് നല്ല തിക്കായി കിട്ടിക്കുന്നു. മതി. അപ്പോഴത്തേക്ക് തന്നെ അവർ നല്ലപോലെ അരിഞ്ഞ് കിട്ടും. നമ്മുടെ മാവിന് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മുടെ ഇത് റെഡിയായി. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതേ ഇതിലോട്ട് തന്നെ നമുക്ക് പച്ചരിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ദോശയുടെ ഒക്കെ ദോശയൊക്കെ ചുടാൻ ഉപയോഗിക്കുന്ന അരി, സാധാ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി തന്നെയാണ്. അതും കൂടെ അതിൽ വെള്ളത്തിൽ അരി അരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അരിഞ്ഞ് റെഡിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് ചോറും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ചോറ് ഇതിലോട്ട് തന്നെ ചേർത്ത് അരച്ചെടുക്കുകയാണ് ഞാൻ. നമ്മുടെ മാവ് നല്ലം പോലെ അരിഞ്ഞ് റെഡിയായി. ചോറൊക്കെ അതിൽ കിടന്ന് അരിഞ്ഞ് കിട്ടി. ഇനിയത് നമ്മുടെ മറ്റേ ചാക്കരി അരച്ചയിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മാവ് ഇതിൽ വെച്ചിട്ട് അതിൽ തന്നെയാണ് ഞാൻ ഉഴുന്നരച്ചെടുക്കുന്നത്. ഉഴുന്ന് കുതിർത്ത വെള്ളം കളയണ്ട, ആ വെള്ളത്തിൽ തന്നെ വേണം അരച്ചെടുക്കാൻ. ഇഡലിക്ക് നല്ല സോഫ്റ്റ് കിട്ടാനും നല്ലതാണ്. ഇനി ഉഴുന്ന് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ഉഴുന്ന് നല്ലം പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു വെക്കതിൽ കടന്ന് തരിയില്ലാതെ നല്ലം പോലെ അരഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ആ ഉഴുന്ന് നമുക്ക് ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലം പോലെ എല്ലാം കൂടെ നല്ല യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സിയിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചൊക്കെ നമുക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം. മാവ് നല്ല തിക്കാണത്, ഇത്ര തിക്കിൻ്റെ ആവശ്യമില്ല. നമുക്കൊന്ന് കണ്ടോ, ചാക്കരിയും പച്ചരിയും ചോറും അവരും ഒക്കെ അരച്ച് നല്ല തിക്ക് മാവാക്കി വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിൻ്റെ മാവ് റെഡിയാക്കി വെക്കുക. നമുക്ക് ചാക്കരിയൊക്കെ അരക്കുമ്പോൾ കുറച്ച് അധികം വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ച് കിട്ടിയ ചാക്കരിക്ക് നല്ല അരവുണ്ട്, ഒരുപാട് സമയം അരയാണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നാലത് അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് ടൈറ്റായി വരും. എന്നിട്ട് അത് ടൈറ്റായിട്ടില്ല, ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് തന്നെ നമ്മൾ അവലും ചേർത്ത് കൊടുക്കുക. അതിലെങ്കിൽ ചോറൊക്കെ അതിലിട്ടിട്ട് അരച്ചെടുക്കുക. ആ മാവിൽ നമുക്ക് പാകത്തെ മാവായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്ക് കണ്ടോ, നമുക്ക് മാവ് അരച്ചെടുക്കുക. ഇതിന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഒന്നും കൂടെ മാവ് തിക്കായിട്ട് വരും. നല്ലം പോലെ എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഒരര സ്പൂൺ ഉലുവയാണ് ചേർത്തിട്ടുള്ളത്. തോന ചേർത്തിട്ടില്ല, ഒരര സ്പൂണ് ചേർത്തിട്ടുണ്ട്. അത് മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. അത് വെച്ചിട്ട് ഇതിൽ അരയാതെ ഒന്നും കിടക്കൂല. നല്ലം പോലെ അരഞ്ഞു വരും. ആ കൂട്ടത്തിലാവുമ്പോൾ അരഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി.
ഇതിൽ ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ഇപ്പോൾ ചേർക്കുന്നില്ല. നമുക്ക് ആവശ്യത്തിന് നാളെ ചുടുന്ന സമയത്ത് ചേർക്കാം. നമ്മൾ ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടാൽ പിന്നെ നമുക്കത് മാവ് ക്ലിയർ ആയിട്ട് കിട്ടൂല, പൊങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. ബേക്കിംഗ് സോഡ ഇടാതെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും മാവ് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാൻ പറ്റും. ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് കഴിയും, പറ്റൂല. പിന്നീട് ആ മാവ് നമ്മൾ ദോശ ആയാലും ഇഡ്ഡലി ആയാലും ചുട്ടാൽ ശരിക്കും കിട്ടൂല. അപ്പോൾ നമുക്ക് ചുടാൻ സമയത്ത് ചുടുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. അപ്പോൾ മഴ അതിനെ കൊണ്ട് പൊങ്ങി വരാൻ കുറച്ചൊരു സമയമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, കുറച്ച് വെള്ളം നല്ലപോലെ ഒരു കലത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം ഒന്ന് കയറ്റി വെച്ചാൽ മതി. എന്നാൽ നമുക്ക് ആ ചൂടിൽ കിടന്ന് മാവ് പൊങ്ങി വന്നോളും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചെടുത്ത് വെക്കാം. ഉണ്ടോ, ഈ ഒരു പരുവത്തിൽ മതി. മാവ് എടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ സ്പേസ് ഉള്ള ഒരു പാത്രത്തിൽ തന്നെ എടുത്ത് വെക്കണം. അല്ലെങ്കിൽ പൊങ്ങി വരികയാണെങ്കിൽ പുറത്തോട്ട് തൂവിപ്പോവും. അതുകൊണ്ട് കുറച്ച് വലിയൊരു പാത്രത്തിൽ മാവ് നിറയെ വെക്കരുത്, എപ്പോഴും ഒരു കാൽഭാഗം ഒക്കെ ബാക്കി വേണം. അതിനി നമുക്കത് അടച്ചെടുത്ത് വെക്കാം, നാളെ രാവിലെ നോക്കാം ഇൻഷാല്ലാഹ്. നമ്മുടെ ഇഡ്ഡലി മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. രാത്രിയിൽ അരച്ച് വെച്ചതാണ്, രാവിലെ ആയപ്പോഴത്തേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അല്ല, നമ്മൾ ബാറ്റർ നല്ല കറക്റ്റായിട്ട്, നമ്മളിതിൽ ബേക്കിംഗ് സോഡൊന്നും ചേർത്തിട്ടില്ല. ബേക്കിംഗ് സോഡ ചേർക്കാതെ തന്നെ നല്ല ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ചോറിൻ്റെ ചാക്കരി, ചോറുണ്ടാക്കുന്ന ചാക്കരി ചേർക്കുന്നതിനെ കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇത് നമുക്ക് ആവശ്യത്തിന് ഉള്ളത് എടുക്കാം. ബാക്കി നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നതിൻ്റെ മുമ്പ് എടുത്ത് വെക്കാനുള്ളത് എടുത്ത് വെക്കാം. വേണമെങ്കിൽ പിന്നെ കുറച്ച് അതിൽ തന്നെ മാറ്റി വെക്കട്ടെ. ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാനത് 1/2 ടീസ്പൂണിൻ്റെ മുകളിൽ, 1/2 ടീസ്പൂണിൻ്റെ ഉള്ളിലായിട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ മുകളിലൊക്കെ അതിന് ബേക്കിംഗ് സോഡ ചേർത്ത് വെച്ചിട്ട് ഇനി റെഡിയാക്കി എടുക്കാൻ സമയമായി. പാകത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് അപ്പം തന്നെ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ചുടാനായിട്ട് ചേർക്കുന്നതന്നെയാണ്. മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കത് ചുട്ടെടുക്കാൻ നോക്കാം. ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച് നമുക്ക് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം. ണ്ടോ, നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിനേക്കാൾ ഒത്തിരി തിക്കാവും ചെയ്യരുത്, ഒത്തിരി ലൂസാവും ചെയ്യരുത്. ഇതിനേക്കാളും തിക്കായി കഴിഞ്ഞാൽ വെന്ത കിട്ടാനുള്ളൊക്കെ വെന്ത കിട്ടാനും പാടാവും, ഒരുപാട് ലൂസായാലും ശരിയായി കിട്ടൂല. നമുക്ക് ചുട്ടെടുക്കാം.
എല്ലാം ചുട്ട് കഴിഞ്ഞു. എല്ലാ ഇടയിലും
റെഡിയായി കണ്ടോ നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കാണാൻ തന്നെ നല്ല സോഫ്റ്റാണിത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നല്ല പഞ്ഞി പോലെ കിട്ടിയിട്ടുണ്ട് നല്ല സാമ്പാറിൻ്റെ കൂടെ അതല്ലെങ്കിൽ ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ചട്നിയുടെ കൂടെ കൊടുക്കാനാണ് ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇഡ്ഡലി ഇങ്ങനെ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇഡ്ഡലിയും ദോശയൊന്നും സോഫ്റ്റ് ആവാതെ ഇരിക്കൂല നല്ല രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ മാവ് റെഡിയാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാൻ പറ്റും ഇഡ്ഡലി മാവ് ക്ലിയർ ആയിട്ട് തന്നെ ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ കണ്ടല്ലോ നല്ല വൃത്തിയായിട്ടുള്ള നല്ല സോഫ്റ്റ് പഞ്ഞി ഇഡ്ഡലി അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി ഓക്കേ മാ അസ്സലാമ